ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് എന്റെ സ്കിന്ന് വളരെയധികം സോഫ്റ്റ് ആവാൻ തുടങ്ങി. കാരണം ഞാൻ ആതിര ബാലാജി. എന്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കുട്ടി സ്കിൻ കെയർ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ ഒന്നും അല്ല കേട്ടോ എൻ്റേത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ്. അപ്പോൾ ഞാൻ ഈ സ്കിൻ കെയർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസം ആവുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ മടിയുള്ളൊരു കൂട്ടത്തിലാണ്, സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് സ്കിൻ കെയർ ചെയ്യണോ വേണ്ടേ എന്ന് കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ തുടങ്ങി. മാത്രമല്ല, നമ്മളിത് സ്കിന്നിൽ നമുക്കിതിന് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നതിലുപരി നമുക്കിത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ കൂടിയാണ് കേട്ടോ. കാരണം നമ്മൾ സെൽഫ് പാമ്പറിങ് എന്ന് പറയാം, നമുക്കൊരു സെൽഫായിട്ട് നമ്മൾ എന്തൊക്കെയോ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് സ്കിൻ കെയർ എന്താണ്, സ്കിൻ കെയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, അത് വേണോ, അങ്ങനെയൊക്കെ ഒരുപാട് ആലോചിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ എങ്ങനെ സ്കിൻ കെയർ തുടങ്ങണം, എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ദേ മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുകയാണ്. വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഞാനിത് എങ്ങനെ കെട്ടിവെക്കാനും ചെയ്യല്ലേ, പക്ഷേ എനിക്ക് ഈ ഒരു കെട്ടിവെക്കൽ അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ കംഫർട്ട് ഇതാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ മുഖത്ത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കെട്ടിവെക്കണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ച് റെഡിയായി. അപ്പോൾ മുടി കെട്ടിവെച്ചു. ഇനി ഞാൻ ഇതൊരു സിമ്പിളായ കാര്യമാണ്, അതായത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഐസ് വാട്ടർ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് ഫസ്റ്റ് ഇതാണ് ചെയ്യുന്നത്. ആര്യ ഭട്ടും ദീപിക ഭട്ടുമൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി കൂടുന്നു. ഇതിൽ മുഖം ഇങ്ങനെ കുറച്ച് നേരം മുക്കി വയ്ക്കുക, അതാണ് സംഭവം. ഒരു 2-3 തവണ ഞാനിത് ചെയ്യാറുണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു സ്കിൻ ഗ്ലോ തരും. പിന്നെ നമ്മുടെ പോർസുകളൊക്കെ ഉണ്ടാവില്ലേ, ഈ ചെറിയ ചെറിയ കുഴികളൊക്കെ, അതൊക്കെ നന്നായി ഷ്രിങ്ക് ആവും. പിന്നെ അതുപോലെ അപ്പം നമ്മൾ ഷ്രിങ്ക് ആവുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റൻ ആവും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക, നല്ല കൂളിംഗ് എഫക്റ്റ് ആട്ടോ ഇത് ചെയ്യുമ്പോൾ. ഇത് നല്ലൊരു പ്രൈമർ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ പോലെ എന്നൊക്കെ പറയാം കേട്ടോ. മേക്കപ്പിന് മുന്നേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മൾ ഇനി പിന്നീട് ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപൊക്കെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കുറേ നേരമൊക്കെ നിൽക്കും എന്നാണ് പറയുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദീപിക പദുക്കോൺ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോർട്സിൽ. അപ്പം ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും, എന്തായാലും വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് തണുത്ത വെള്ളത്തിലൊക്കെ കഴുകി. ഇനിതേ ഈ ഒരു ഫേസ് വാഷാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ട സ്കിൻ കെയർ പ്രൊഡക്റ്റ്. ഇത് ഞാൻ കുറച്ചെടുത്തു കേട്ടോ. അപ്പം നമ്മൾ നല്ല ഡ്രൈ ആക്കി വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു നല്ല കാര്യമല്ല. കുറച്ചൊക്കെ ഒരു നനവ് ഉണ്ടാവുന്നതാണ് നല്ലത്. സാധാരണ ക്രീം പോലെ നേരിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണ്ട കേട്ടോ. കയ്യിൽ കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഇങ്ങനെ തേക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്യണ പോലെ ഡയറക്റ്റ്ലി എടുത്ത് അപ്ലൈ ചെയ്യുന്നതിന് പകരം കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ കേട്ടോ. എന്നിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്തെടുക്കാം. നല്ല ക്ലെൻസ് ചെയ്യുന്നൊരു എഫക്റ്റാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആക്കി തരും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട്. ആദ്യം നമ്മൾ മേക്കപ്പ് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഫേസ് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ടത്. ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് വെള്ളം കൊണ്ട് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം യൂസ് ചെയ്തത് ഹിമാലയ ഫ്രഷ് സ്റ്റാർട്ട് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറാണ്, നല്ല സ്മെല്ലൊക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആക്കി തരും എന്നാണ് പറയുന്നത്. ഓയിൽ ഫ്രീ ആണ്. ഞാനിനി അവിടെ പോയി കഴുകി വരണ്ടേ, അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് ഇവിടെ നിന്നാണ് കഴുകി. ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് മുഖം വെള്ളമൊക്കെ എടുത്ത് മുഖമൊക്കെ കഴുകി വരണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനിതേ വെള്ളമൊക്കെ ആദ്യം തന്നെ കൊണ്ട് വന്ന് വെച്ച് സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതേ പിന്നെ നമ്മൾ മുഖം തുടയ്ക്കുമ്പോൾ ഇതെങ്ങനെ മുഖത്ത് കൂടി ഒരച്ച് തുടയ്ക്കേണ്ട കേട്ടോ. നമ്മൾ എന്തായാലും ഒപ്പി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു നല്ലൊരു ടവൽ യൂസ് ചെയ്ത് ഒപ്പി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നത്
ഒരു അലോവേറ ജെല്ല ജെല്ലിൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും അതിൽ വിരലിട്ട് എടുക്കുകയല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയാസൊക്കെ അതിൽ വീണ്ടും ആവില്ലേ എന്നുള്ളൊരു ചിന്ത കാരണമാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. ഇതാണ് മോയ്സ്ചറൈസർ. അലോവേര ജെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണല്ലോ. അപ്പോൾ അലോവേര ജെൽ എനിക്ക് ഒത്തിരി അധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നാച്ചുറൽ അലോവേര ഞാൻ നാട്ടിലാവുന്ന സമയത്ത് ഞാൻ നാച്ചുറൽ അലോവേരയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതെനിക്ക് വളരെയധികം ഹെൽപ്പുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ നമ്മൾ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ ഇത് ഡ്രൈ ആയ സ്കിന്നുകാർ മാത്രം യൂസ് ചെയ്യേണ്ട ഒന്നല്ല കേട്ടോ, എല്ലാ ടൈപ്പ് സ്കിന്നുള്ള ആൾക്കാരും ഇത് യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിതേ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ്, ഇപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 60 seconds വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. മോയ്സ്ചറൈസർ ഞാൻ നൈറ്റിലും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ, അത് വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾ സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ മടിക്കുന്നവരാണെങ്കിൽ മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പാക്കണ്ട, കാരണം അതൊരു നല്ലൊരു പ്രൊഡക്റ്റ്, നല്ല ഏതെങ്കിലും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെൽ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല, ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് ആപ്റ്റ് ആണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ വേറെയും ഉണ്ടല്ലോ, ഒത്തിരി പ്രൊഡക്ട്സുകളുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്യാം. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരച്ചല് മുഖത്ത് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന, ഇനി നമ്മൾ ഞാൻ പറയാൻ പോകുന്നത് ഈ സംഭവമാണ്. എന്താണെന്നറിയാമോ? സൺസ്ക്രീൻ. സൺസ്ക്രീനിൻ്റെ യൂസ് എന്താന്നുള്ളത് ഞാൻ ഒരുപാട് ആലോചിക്കുന്നു കേട്ടോ. സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങണോ വേണ്ടേ, അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവസാനം ഞാനൊരു കൺഫ്യൂഷനിലെത്തി. ഇത് യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നെനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും കിട്ടാൻ തുടങ്ങി കേട്ടോ. കാരണം ഒത്തിരി പേര് ഇത് നല്ല റിവ്യൂ പറഞ്ഞ പ്രൊഡക്റ്റ് അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു സൺസ്ക്രീൻ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ബ്രാൻഡിനെ പ്രത്യേകം ഫോക്കസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നല്ല SPF 50 മേലുള്ളതൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും നല്ലത്, 50 മേലുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ സൺസ്ക്രീന് യൂസ് ചെയ്യുന്നത് കാണിക്കാം. അപ്പം നമ്മൾ 2 finger റൂൾ അപ്ലൈ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാനങ്ങനെ ഡെയിലി 2 finger റൂളൊന്നും അപ്ലൈ ചെയ്യാറില്ല, എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് അപ്ലൈ ചെയ്യാറ്. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു സീൻ എന്താന്ന് വെച്ചാൽ, ഞാൻ വേർത്ത പോലെയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ ചില സൺസ്ക്രീനുകൾ. സൺസ്ക്രീൻ നമ്മൾ കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്യാം. കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് എന്താ പറയുക, നമ്മുടെ UV rays നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ പലരും വിചാരിക്കുന്നുണ്ട് വെയിലത്ത് ഇറങ്ങുമ്പോൾ മാത്രം മതി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യലെന്ന്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അനാവശ്യമായി വരുന്ന ടാനുകൾ, നമ്മൾ എത്രയെല്ലാം വെയിൽ കൊള്ളുമ്പോൾ നമുക്ക് കരിവാളിപ്പും കാര്യങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതോടുകൂടി കുറയും. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ പ്രൊഡക്ട്സുകൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രായമാവുന്നത് എത്രയായാലും നമുക്ക് ഒരു പ്രായമാവുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനേ പറ്റുള്ളൂ.
പ്രായമാവും, പക്ഷേ നമ്മുടെ സ്കിന്നിനെ നമുക്ക് കുറച്ചൊക്കെ ഒരു അഞ്ചാറ് ഒരു 10 വർഷം എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ, 10 വർഷം നമുക്ക് ചെറുപ്പമാക്കാന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ചെറുപ്പമാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ഇനി അടുത്തത് ഈ ഞാൻ പറഞ്ഞല്ലോ 3 പ്രൊഡക്ട്സ് അപ്പം ഞാൻ കാണിച്ചേ, നമ്മുടെ ഫേസ് വാഷ്, പിന്നെ മോയ്സ്ചറൈസർ, അതുപോലെ സൺസ്ക്രീൻ. പിന്നെ ഇതേ ഈ ഒരു സിമ്പിൾ, അത് നമ്മുടെ നമ്മളെന്തായാലും നമ്മുടെ മുഖമൊക്കെ ഇത്രയധികം കെയർ ചെയ്യുന്നതല്ലേ, അപ്പം നമ്മുടെ ചുണ്ടിനും കൂടി ഒരു കെയർ കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, ഇത് ഇതെൻ്റെ മോള് ആകെ പിടിച്ച് അലമ്പാക്കിയതാണ്, അതുകൊണ്ട് ആകെ എഴുപ്പരുവായതാണ്. ചുണ്ടിനും കൂടി ഒരു കെയർ കൊടുക്കുക. നമ്മുടെ ചുണ്ട് എപ്പോഴും ഡ്രൈ ആവുന്നതല്ലേ, ഡ്രൈ ആവുന്നവർ മാത്രമല്ല എല്ലാവരും യൂസ് ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു സന്തോഷം. ഇത് നിങ്ങൾ ഇതുവരെ ചെയ്യാൻ, ഞാൻ പറയുന്നു, ഞാനേ ഇതുപോലെ മടിച്ചിരുന്നിരുന്ന ആളായിരുന്നു. എന്തിനാണ് ഈ സൺസ്ക്രീൻ, എന്തിനാണ് മോയ്സ്ചറൈസർ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്ന് വളരെയധികം സോഫ്റ്റ് ആവാൻ തുടങ്ങി. കാരണം ഇപ്പം എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ മുന്നത്തെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, എനിക്ക് പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്കും തലയ്ക്കുന്നൊക്കെ ഓരോ പിമ്പിൾസ് ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് ഒരൊറ്റ പിമ്പിൾ പോലും വന്നിട്ടില്ല. പിന്നെ അതോടൊപ്പം എൻ്റെ സ്കിന്ന് വളരെയധികം സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഒരു ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ്, നമ്മുടെ മൂഡ് തന്നെ മാറുകയാണ്, ഒരു ഹാപ്പിനെസ് കിട്ടുകയാണ്. നമുക്ക് എന്തോ എന്തൊക്കെയോ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഞാൻ പറഞ്ഞില്ല, അത് ആ ഒരു ഫീലിങ്സാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത് അല്ലേ. നമ്മൾ നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ നിന്നും ലൈഫിൽ നമ്മൾ ഓരോന്ന് ചെയ്യണം. നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ കോളേജിൽ സ്കൂളിലൊക്കെ പോയി നമുക്ക് സ്ട്രെസ് ആയിരിക്കും എല്ലായ്പ്പോഴും. നമ്മൾ വീട്ടിലെ വർക്കുകൾ ചെയ്യുമ്പോഴൊക്കെ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനിടയിൽ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഞാൻ എനിക്ക് വേണ്ടി ഒരു സമയവും കണ്ടെത്തുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഡെയിലി ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അതല്ലേ ഇമ്പോർട്ടൻ്റ്, നമ്മുടെ സ്കിന്ന് കെയർ ആവും, ഒപ്പം തന്നെ നമുക്കും ഒരു സെൽഫ് ഹാപ്പിനെസ് കിട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ ഇത്രയാണ് എൻ്റെ സ്കിന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടോണർ ഉണ്ട് കേട്ടോ, ടോണർ അപ്ലൈ ചെയ്യാം, അതുപോലെ പിന്നെ സെറംസ് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ അതിലേക്കൊന്നും പോയിട്ടില്ല. യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു ബിഗിനറാണ്, ബിഗിനർ തന്നെയാണ് ഞാൻ. കുറച്ചായിട്ടല്ലേ ഉള്ളൂ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഗുണങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാനിത് എന്തായാലും അറിയാത്ത ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഇത്രയ്ക്കാണ് ഒരു കിട്ടിയിട്ടുള്ള ഒരു എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ ടോണർ, സിറംസ്, അതൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഇനിയും എത്രത്തോളം ബെറ്റർ ആവുന്നുണ്ട് എന്നുള്ളതും ഞാൻ പറയാം. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഇതാണ്. അപ്പോൾ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ല, എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ചിലവരൊക്കെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വെറുതെ പോകുന്നുണ്ട്, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ എൻ്റെ സിമ്പിൾ മേക്കപ്പ് റൂട്ടീൻ ആയിട്ട് വരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരോടും താങ്ക് യു. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും